Season 2. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഇരുട്ട് ഒന്നിച്ചെത്തിയാൽ പോലും ഒരു മെഴുകുതിരിയുടെ പ്രകാശത്തെ വിഴുങ്ങാൻ പറ്റില്ല. ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തെയും ചെറുപുഞ്ചിരിയോടെ നേരിടാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ സിൻലേറ്റിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് ഇർഷാദിന് സ്വാഗതം. जिंदगी एक सफर है सुहाना, यह कल क्या हो किसने जाना. जिंदगी एक सफर है सुहाना, यह कल क्या हो किसने जाना. अरे उठले 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 चांद तारों से चलना है आगे, आसमानों से बढ़ना है आगे. अरे चांद तारों से चलना है आगे, आसमानों से बढ़ना है आगे. पीछे रह जाएगा ये जमाना, यह कल क्या हो किसने जाना. जिंदगी एक सफर है सुहाना, यहाँ कल क्या हो किसने जाना. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം പുത്തനങ്ങാടി വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. എത്രയൊക്കെ പ്രായമായാലും നമ്മുടെ ഉള്ളിലുള്ള ആ ചെറിയ കുട്ടിയെ കൈവിടാതിരിക്കുക. നമ്മുടെ കുട്ടികളുടെ പല തമാശകളും മുതിർന്ന ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. ഇവിടെ ഇതാ അങ്ങനെയൊരു ഇന്റർവെൻഷനുമായി കള്ളനും പോലീസും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ കോമഡിയുടെ പ്രൈസ്ലെസ് മൊമെൻറ്റ്സ് സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. നാട്ടു പച്ചക്കിളി പെണ്ണേ നല്ലോല പങ്കിലേ, കാലമുറങ്ങും കാകടി ചിന്തിൽ നീ, നന്മ വിളയും നാടോടി പാട്ടിൽ നീ, തുയിലുണരോ നാടിനേ. ഓ എന്താ ചേട്ടാ രാവിലെ കുത്തിരുന്ന് ഇങ്ങനെ നോക്കുന്നെ? നിന്റെ അപ്പൻ പെട്ടെന്ന് പറയുന്നത് കേട്ട് അത് ഏത് ഹോസ്പിറ്റലിലാണെന്ന് നോക്കിയതാ. അല്ലെങ്കിലും നിങ്ങളൊരു ഭാഗ്യമില്ലാത്തവരാണല്ലോ. അത് നിന്നെ കെട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായല്ലോ. ഓ രാവിലെ തന്നെ ഉടക്കിക്കോണം, എന്ത് പറഞ്ഞാലും ഒരു ദേഷ്യം എടുത്തു ചാട്ടു. അല്ലെങ്കിലും ഈ ചേട്ടൻ എപ്പോഴും ഇങ്ങനെ കള്ളം പറയുന്നോടി. ബെഡ്റൂമിൽ വരുമ്പോ ഞാൻ തണുക്കാറില്ല. എടി നീ നോക്കിക്കോ, ഒരു ദിവസം എനിക്ക് ലോട്ടറി അടിക്കും. ആ ലോട്ടറി എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാ പിന്നെ? കിങ് അല്ലേ കിങ്? ഞാൻ കിങ് ആയി കഴിഞ്ഞാ പിന്നെ നീ ആരാ? ആരാ എടി കിങ്ങിണി? അങ്ങനെ കിങ് ആയ ഞാനും കിങ്ങിണിയായ നീയും കൂടി ഇവിടെ ഒരു വെലസ് വെലസും. അളിയാ എന്റെ ദൈവമേ, ഒന്നാമതേ എനിക്ക് കഷ്ടകാലം. ആ കഷ്ടകാലത്തിന്റെ വാലിഡിറ്റി കൂട്ട ദേ അളിയനും കൂടെ കേറി വരുന്നു. സുഖം തന്നെ അല്ലേ പെങ്ങളെ? ആ ഇങ്ങനെയൊക്കെ അങ്ങ് പോണ്. ആ എന്നും പറഞ്ഞ് ഇതും കൊണ്ട് അങ്ങ് പോവാൻ നിക്കണ്ട. എന്താ അളിയാ വിശേഷിച്ച്? അളിയാ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ജോലിക്ക് പോയില്ലേ? ആ ആ ജോലി പോയി. ആ ജോലിയും പോയാ പിന്നല്ലാതെ? അയ്യോ ചെക്ക് പോസ്റ്റിലെ ജോലി നല്ലതല്ലായിരുന്നു അളിയാ? നല്ലത് അളിയാ, ഭയങ്കര പാടളിയാ ആ ജോലി. ആ എന്താ പറ്റി? ഈ വണ്ടി വരുമ്പോ പൊക്കുകയും ചെയ്യണം താക്കുകയും ചെയ്യണം. പിന്നെ വണ്ടി വരുമ്പോ ചെക്ക് പോസ്റ്റ് തന്നെ മാറി നിക്കും അളിയാ. അളിയെ ഇങ്ങനെ ഓരോരോ നിസാര കാര്യം പറഞ്ഞ് ഓരോ ജോലി കളഞ്ഞാലോ? ഇതുപോലെ ആ ഗൾഫിലെ ജോലിയും കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് നല്ല ജോലി അല്ലായിരുന്നോ? ഗൾഫിന്റെ കാര്യം മാത്രം അളിയ എന്റെ അടുത്ത് പറയല്, അത് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. അളിയ അവിടെ ചൂട് ചൂടാ ചൂട് ഗൾഫാണ് അത്ര ഗൾഫ്. അളിയന്റെ ഒരു ചൂട് ചുരുക്കി പറഞ്ഞാൽ അളിയന് കഷ്ടപ്പെടാൻ വയ്യ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ, പിന്നെ എങ്ങനെയുള്ള ജോലിയെ അളിയന് ചെയ്യാൻ താല്പര്യം? അളിയ നമുക്ക് മാസം ഒരു 50,000 രൂപ കിട്ടുന്ന ഒരു ജോലി വേണം. അല്ലാതെ എങ്ങനെ അളിയ തട്ടിയും മുട്ടിയും ജീവിക്കണം? പറ്റിയ ഒരു ജോലിയുണ്ട്. എന്താ അളിയ? കൊല്ലത്ത് ജില്ലാ കളക്ടർ ആയിട്ട്. എവിടെ? കൊല്ലത്ത്. വേണ്ട അളിയ ലോങ്.
ലോങ്ങ പിന്നല്ലാതെ കൊല്ലം വരെ ഇവിടെ ബസ്സിൽ പോണം, അവിടെ നിൽക്കണം, പിന്നെ എന്താ ജില്ലാ കളക്ടർ അതായിട്ട് ഇരിക്കണം. ഉച്ചക്ക് ചോറ് നമ്മൾ കൊണ്ടുപോകുന്നില്ല. അയ്യോ എന്റെ ഈശ്വര, എന്ത് കണ്ടിട്ടാ എന്റെ പെങ്ങളെ ഇവന്റെ കൂടെ നീ ഇറങ്ങിപ്പോയത്? അങ്ങനൊന്നും പറയരുത് കേട്ടാ, ദേഹം ഇറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ കേട്ടാ പാവം. അല്ല ഇനിയിപ്പോ എന്താ രണ്ടുപേരുടെ ഉദ്ദേശം? ഒരു ജോലിയാവുന്നവരെ അളിയന്റെ കൂടെ അങ്ങ് കൂടാം അല്ലേടി? പിന്നല്ലാതെ ചേട്ടാ ഒരു കാര്യം പറയാം, എത്രയും പെട്ടെന്ന് ഇതുങ്ങളെ പറഞ്ഞു വിട്ടോണം. എനിക്ക് അല്പ സ്വൈര്യം താടി, എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ട്. ആ നോക്ക്. കുട്ടൂസേ നമുക്ക് സാറ്റ് കളിക്കാം. വേണ്ട, നമുക്ക് കള്ളനും പോലീസും കളിക്കാം. ഞാൻ പോലീസ്, നീ കള്ളൻ. ശരി കളിക്കാം, നമുക്ക് കളിക്കാം, കള്ളനും പോലീസും കളിക്കാം. കളിയിൽ ഞാൻ എപ്പോഴും പോലീസ്, കഥയറിയുന്നവൻ നീ കള്ളൻ. സത്യം പറയടാ, എവിടാ സ്വർണ്ണം പറയടാ സത്യം, ഇല്ലെങ്കിൽ ഇടിച്ചു തന്നെ സൂപ്പാക്കും ഞാൻ. അയ്യോ എന്നെ ഇടിക്കല്ലേ, അയ്യോ എന്നെ ഇടിക്കല്ലേ, അമ്മേ എന്നെ ഇടിക്കുന്നേ. അമ്മേ ഞങ്ങള് കള്ളനും പോലീസും കളിച്ചതാ, ഇവനെ എന്നെ അടിച്ചമ്മേ. ഒരു കാര്യം പറഞ്ഞു, ഏറ്റവും കൊച്ചിനെ തൊട്ടാണല്ലോ കാന്താരി പോലെ എടുക്കണ സാധനം. എന്താ പ്രശ്നം? ഡേ കൊച്ചിനെ മര്യാദക്ക് വളർത്തിക്കണം. ഇത്തിരി പോന എന്താ കൊച്ചിനെ കണ്ണു മുന്നോട്ട് അടിച്ചോ. അയ്യോ ഇത്തിരി പോന്നതാ, ഇതാ എന്റെ മോനെ ഞാൻ വളർത്തിയതാടി. അതങ്ങനെ ആരുടെ കൂടി അടുക്കി ഇടുക്കി ഒന്നും പോകത്തില്ല. നീ ചക്കനെ ഇടിച്ചോടാ. അതിപ്പോ കുട്ടികളാകുമ്പോ വഴക്കും അടിയൊക്കെ കൂടിയാ നിൽക്കും. പിന്നെ എങ്ങനെ ഇടിക്കാനാണോ ഞാൻ എന്റെ കൊച്ചിനെ തേനും പാലും കൊടുത്ത് വളർത്തുന്നത്? അയ്യോ അങ്ങനെ വളർത്തണമെങ്കിലേ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തണോടി, അല്ലാണ്ട് വലിയ കയറി ഇങ്ങോട്ട് വരുമല്ലോ. വേണ്ടത് ഇത് എന്റെ ചേട്ടനെ വീടാടി, ഇത് എന്റെയും കൂടി വീടാ, എനിക്ക് അവകാശമുള്ളതാ. അയ്യോ ചേട്ടനോട് സ്നേഹമുള്ള ഒരു പെങ്ങള്, ഇവിടെ ഒരാള് അടുത്ത വീട്ടില് വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ട് അയാള് തുണി നനച്ച് അഴയിൽ ഇത് ഇങ്ങനെ ഇട്ടപ്പം നീ വിചാരിച്ചു നിന്നെ വിളിക്കുവാണെന്ന്. അങ്ങനെ ആ നാറിയുടെ കൂടെ ഇറങ്ങി പോയതല്ലേടി നീ? നമ്മുടെ കൊച്ചിനോട് വഴക്ക് പറയുന്നു. വഴക്ക് എടി പിള്ളേരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചും പിച്ചും മാന്തി നഗരിക്കും മക്കളകത്ത് പോയി കളിച്ചാണ്. എടി പിള്ളേരാകുമ്പം തട്ടി മുട്ടിയൊക്കെ ഇരിക്കും, അത് കളിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു അടിയൊക്കെ അടിച്ചെന്നിരിക്കും. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വഷളാക്കരുത്, മനസ്സിലായോ? എന്റെ ചേട്ടാ എനിക്കറിയാം ഇതൊരു നിസ്സാര കാര്യമാണ്, പക്ഷെ ഇവര് കള്ളനും പോലീസും ഈ കളി നമുക്കൊന്ന് പെരുപ്പിക്കണം. അങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കി ഇഷ്ടം പറഞ്ഞുവിടാം. എടി പുത്തി മതി, നേരം കൊണ്ട് ഞാൻ നോക്കും. അയ്യോ എന്റെ മോന് ഞാൻ കൊടുക്കാതെ പാലാണ്. എന്റെ ചെറുക്കൻ അളിയന്റെ മോനെ ചെറുതായിട്ടൊന്ന് അടിച്ചെന്നും പറഞ്ഞേ. എന്റെ ചെറുക്കൻ സംസാരിക്കില്ല, ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തര് പറയുന്നത്? അങ്ങനെ അടിച്ചെന്നും പറഞ്ഞ എന്റെ ചെറുക്കനെ വഴക്ക് പറയേണ്ട കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതെന്നു കേട്ടോ, അങ്ങനെയൊക്കെ അളിയന്റെ കൊച്ചെന്ന് വെച്ചാൽ എന്റെ കൊച്ച്, എന്റെ കൊച്ചെന്ന് വെച്ചാൽ അളിയന്റെ കൊച്ച്. ഞങ്ങളുടെ മോൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രം മോനാ. അപ്പൊ ഞങ്ങളുടെ മോനാ നമ്മളെ വീട്ടിൽ വലിഞ്ഞേറി വന്ന് താമസിച്ചിട്ട് എന്റെ ചെറുക്കനെ വഴക്ക് പറയാൻ മോശം. വേറൊന്നുമില്ല, ഒരു കൊച്ചു കുഞ്ഞതാ ഇങ്ങനെ ഒന്ന് അടിച്ചടിയായിരിക്കും. എത്ര ഉള്ളിയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് ഇങ്ങനെ തിരിച്ചടിച്ചെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ അടിച്ചു, ഇങ്ങനെ ചുമ്മാ കൊച്ചു പിള്ളേർ ഇങ്ങനെ അടിച്ചടിയായിരുന്നു. അതുപോലെ തന്നെ പക്ഷെ അവൻ ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞല്ലോ. അല്ല ഞാൻ കാര്യം പറഞ്ഞില്ല, ചുമ്മാ ഇങ്ങനെയൊന്നും അടിച്ചില്ല. ആരും കൊച്ചിയർക്ക് ഇങ്ങനെയൊന്നും അടിച്ചില്ല, ചുമ്മാ അല്ല അവൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തട്ടി എന്ന് പറഞ്ഞല്ലേ. ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുക്കല്ലേ, ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് പോയാൽ. എന്റെ ചേട്ടൻ പ്രാന്താടി, ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് പോയാൽ. എന്ത് കാര്യം? അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാർ ഇങ്ങനെ തന്നെ വലിഞ്ഞേറി വന്ന് താമസം. കുടുംബക്കാർ കാരണം വീണ് കിടക്കുന്നവരെ അടിക്കലാന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റുവാട്ടെ, വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിട്ടോര, ഇത് ഞാൻ സഹിക്കത്തില്ല. ഇന്നെന്താ
1947 ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞാനും ഗോപാലകൃഷ്ണ ഗോഖലെ കൂടെ എന്തോ ചെറിയൊരു ഉടക്കം സംഭവിച്ച് അതെ തീവണ്ടി പാളത്തിൽ കിടന്ന് എന്തൊക്കെയോ ബഹളങ്ങൾ ആരൊക്കെയോ എന്തൊക്കെ ഞങ്ങൾ രണ്ടാളുടെ പിള്ളേര് കള്ളന് പോലീസും കളിച്ച ചെറിയൊരു പ്രശ്നം. ഞങ്ങൾ അത് ഇവരോടൊന്ന് വെറുതെ പറഞ്ഞു. ഇവര് തമ്മിൽ കയറി അടിയായിടാ. നമ്മൾ തമ്മിൽ ഇങ്ങനെ അടികൂടി ചാവല്ല ചേട്ടാ. ഇനി നമ്മള് നിങ്ങളില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കടൽ കാത്തിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എറിഞ്ഞ സന്ധ്യ മയങ്ങി മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു മിഴിനീരണിഞ്ഞ രാത്രി തളർന്നു തിരയിളകും എല്ലാ സാധനങ്ങളും എടുത്തോ, കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ പോവാം. ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നാൽ എന്താണ് ആശാനെ, നമ്മൾ ആരെങ്കിലും തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ? ഞങ്ങളൊന്നും ചെയ്യില്ല, വീട്ടിൽ പോയി മരിക്കില്ല. അതാണ് അതാണ്. സുരേഷ് ഉണ്ടോ ഇവിടെ? അല്പം ജീവനുണ്ട്. പുറത്തോട്ട് വാ. നേതാവിനെ അറിയത്തില്ലേ? നേതാവിനെ ഒന്ന് കാണണോ? എന്താടാ രമേശ, കല്യാണ ആശുപത്രി കടന്നപ്പോ ഒരു ഇപ്പ വരാന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നു. നിന്റെ മാമന്മാരാ? എന്തോന്ന്, നേതാവിനെ അറിയത്തില്ലേ നിനക്ക്? എനിക്കറിഞ്ഞൂടെ? നിനക്കറിഞ്ഞൂടെ? ഈടാ ഈ ജില്ലകളായ ജില്ലകൾ തോറും മുക്കനും മൂലയിലും നമ്മളെ നേതാവിന്റെ പപ്സ് വെച്ചിട്ടില്ലേ? നേതാവിന്റെ പപ്സാ? അതല്ല, ഈ പട്ടിയിൽ വെച്ച് അടിച്ച ഫോട്ടോ. അത് ഫ്ലെക്സ്. അത് വെച്ചിട്ടുള്ള നേതാവാണത്. എനിക്കെന്താ ആളെ മനസ്സിലായില്ല, എന്ത് കാര്യം? കേടാ, നിങ്ങൾ ഇവിടുത്തെ ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡ് വെറും തുച്ഛമായ 45 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ച മെമ്പറാണ് ഞാൻ. 8 ലക്ഷം രൂപയുള്ള ഈ വീട്, 8 ലക്ഷം രൂപയുള്ള എന്റെ ഈ വീടുണ്ടല്ലോ, ഇതിപ്പോഴും ഇവിടെ ഉണ്ട്. മെമ്പറുടെ തുച്ഛമായ 45 ലക്ഷം രൂപയുടെ മറ്റേ വെയിറ്റിംഗ് സെറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ കിടക്കണം. അതെല്ലാം പോട്ട്, നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വഴക്കിൽ ഒന്നും അറിയാത്ത എന്റെ കചടതപ എന്ന് പറയുന്ന പാർട്ടിയില് നല്ല ചൂറും ചുരുക്കുമുള്ള പ്രവർത്തകരായ ഇവരെ അടിച്ച് പരിക്കേൽപ്പിച്ച് ആശുപത്രിയിലാക്കില്ലേ നിങ്ങൾ? അതിനെതിരെ നാളെ നാട് മുഴുക്ക ഹർത്താലും ഇന്ന് ഈ വീട്ടിന് മുമ്പിൽ ഉപരോധവും. ഈ പാർട്ടിക്കൊക്കെ പോവോളിയാ? പാർട്ടി ഈ നമുക്കാക്കും കുട്ടടിക്കാനുള്ളതല്ല, നമ്മുടെ പാർട്ടി ഫണ്ടിലേട്ട് എന്തെങ്കിലും തുച്ഛമായി തന്നു കഴിഞ്ഞാൽ ഈ കേസ് നമ്മൾ ഒരുക്കി തരാം. അതെ, എന്റെ കയ്യിലാകതെ ഇതേ ഉള്ള എന്റെ ഒരു കുടം മാത്രമേ ഉള്ളൂ. എന്നെ
ഞങ്ങൾക്ക് വേണ്ടിയല്ല നമ്മളെ പാർട്ടി കച്ചടതോപയെന്ന് പറഞ്ഞ പാർട്ടി ഫണ്ടിലേക്കാണ് ഒരു മെമ്പർഷിപ്പ് എടുക്കണം അടുത്ത ആഴ്ച അങ്ങോട്ട് ഇത്രയും സംഭവത്തിനിടയിൽ എനിക്കൊരു കാര്യം പിടികിട്ടി ഞാൻ ഒരു തീരുമാനം അങ്ങ് എടുത്ത് ഞാൻ ജോലിക്ക് പോകത്താണല്ലോ വിഷയം ഇന്ന് മുതൽ ഞാൻ ജോലിക്ക് പോകാൻ പോണു ഇന്ന് മുതൽ ഞാൻ ജോലിക്ക് പോകാൻ പോണു ഒറ്റയടിക്ക് നന്നായ നന്നായി എന്ത് ജോലിക്കാ പോന്നെ രാഷ്ട്രീയം രാഷ്ട്രീയം അതാകുമ്പോ ദേഹം അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് കൈ നിറച്ച് കാശും കള്ളനും പോലീസും എന്ന റൗണ്ടിൽ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന്റെ പെർഫോമൻസ് ഇവിടെ ഇതാ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും സ്കിറ്റിന്റെ രൂപത്തിൽ എത്രത്തോളം ഹൃദ്യമായി എന്ന് ജഡ്ജസിനോടൊന്ന് ചോദിക്കാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. സിനിമ നടനായിരുന്നു ഞാൻ ഓർത്ത് ഈ ഓണത്തിന് ഇറങ്ങുന്ന തുമ്പിയായിരിക്കും. എനിക്കൊരു പെങ്ങായിട്ട് പ്രേമ ദേശങ്ങൾ ജന്മങ്ങൾ ദേഷം മാറാൻ നിമിഷങ്ങൾ നാമറിയാതാടുകയാണ് ഈ ജീവിത വേഷം. എന്റെ പെണ്ണിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനേ ഇവിടുത്തെ ഏത് മെഷീൻ ഉപയോഗിക്കേണ്ടത്? പെട്ടെന്ന് ഇമ്പ്രസ് ചെയ്യാം. പ്രേമിക്കുന്ന പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യാനുള്ള ഒരു മെഷീൻ ATM മെഷീൻ അതേ ഉള്ളൂ. നിനക്ക് ATM അത് കാശ് വല്ല കിടപ്പുണ്ടോ? ഇല്ല. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ഫോർ സ്റ്റാർസ്, കുട്ടികളുടെ കള്ളനും പോലീസും കളി അത് മുതിർന്നവരിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ കാഴ്ചകളാണ് അവതരിപ്പിച്ചത്. നന്നായിരുന്നു, ഗുഡ്. ഇതില് അളിയനും അളിയനും തമ്മിലുള്ള ആ ഫൈറ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഭാര്യമാരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അത് ഒരു രീതിയിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്നാണ് ഒരു ടേണിംഗ് ഉണ്ടാവുന്നത്. അതൊക്കെ തന്നെ ഇൻട്രസ്റ്റ് ചോരാത്ത രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. ടീം ഫോർ സ്റ്റാർസ്, കാക്കിയിട്ടൊരു പോലീസുകാരനോ ഒരു കള്ളനോ ഇല്ലാതെ നിങ്ങൾ ഈ സ്കിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഈ കഥ എവിടുന്നോ തുടങ്ങിയിട്ട് വേറെ റൂട്ടിൽ കൂടെ പറ്റും, വേറെ ജംഗ്ഷനിൽ പോയി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്കുണ്ടായത്. നമ്മൾ ഉദ്ദേശിച്ചിടത്തൊന്നും അല്ല ഇത് പോയത്. എന്നാലും അവസാനം അവർ കൊണ്ടുവന്ന ഈ ആദ്യമേ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടെന്ന ഒരു കാര്യമുണ്ട്. ഈ അളിയൻ പണിയെടുക്കത്തില്ല, എപ്പോഴും റെസ്റ്റ് എടുത്താൽ മതി. അയാൾ പറയുന്നുണ്ട്, ഇത്രയും നാൾ കണ്ടതിൽ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്, മെയ്യനങ്ങാതെ പണിയെടുക്കാതെ പണം ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയമാണെന്ന് പറയുന്നത് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പഞ്ചാണ്. അത് ഓക്കെ ആണ്, കൊള്ളാം. നിങ്ങളുടെ ഒരു ഭയങ്കര എനർജറ്റിക് സ്കിറ്റ് ആയിട്ടാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എന്ത് രസമായിരുന്നു! കാരണം ഒരു 4-5 പേരേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഇരുതലമൂരികളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇരുതലമൂരികൾ. ഏറ്റവും ഇതിൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള വഴക്കായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പടപടപടയെന്ന് അടി, പിന്നെ സ്ലോ മോഷൻ, പിള്ളേർ രണ്ടുപേരും പഴം തിന്നുകൊണ്ടിരുന്നു, അവരെ പിടിച്ചിങ്ങനെ വലിച്ചു മാറ്റുന്നു, പിന്നെ അകത്തോട്ട് പോകുന്നു രണ്ടുപേരും. കോടത്തിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും കാണുന്നതാണെങ്കിൽ പോലും ഇത്രയും നല്ല ആക്ടേഴ്സ് ആയതുകൊണ്ട് അത് നിങ്ങൾ കാണിച്ചപ്പോൾ ഭയങ്കര രസമായി. ശരിയല്ലേ? ഒരു ചെറിയ കാര്യം നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് ഇത്ര ഭംഗിയാക്കിയല്ലോ, അതിന് നിങ്ങൾക്ക് കയ്യടി തന്നെ നോക്കൂ. ഇനി എന്തായാലും ഇർഷാദിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ഫോർ സ്റ്റാർസ്? ഏത് വാക്ക് ഉപയോഗിച്ചിട്ട് വേണം ഇവരെ അഭിനന്ദിക്കാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത്രയും ഗംഭീരമായിട്ടുണ്ടായിരുന്നു, വളരെ നന്നായിരുന്നു. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് എന്താ പേര്? സജൻ. സജൻ, ഞാനൊന്ന് ഹഗ് ചെയ്തെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ അസലായിട്ട് എല്ലാവരും ഞാൻ പറയുന്നുണ്ട്. ഇവരുടെ ഇന്നത്തെ ഒരു പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൊച്ചുമക്കളെ കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലീസ്. ബട്ട് വെരി നൈസ്. നമ്മളെ പേരൊന്ന് പറഞ്ഞു പരിചയപ്പെടുത്തണം. അതിലെന്താ ചെയ്യുന്നേ? ഇനി അടുത്ത ഫോർത്തിലാണ്. ഫോർത്തിലാണ്? ഏത് സ്കൂളാണ്?
ഞാൻ മഹാത്മാഗാന്ധി പബ്ലിക് സ്കൂളിലാണ്. എവിടെയാണ് ഈ സ്ഥലം അതുലിന്റെ? പടിഞ്ഞാറക്കോട്ടയിലാണ്. പടിഞ്ഞാറേക്കോട്ട ട്രിവാൻഡ്രം. അല്ല അതുല്, ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നെന്ന് ചോദിച്ചപ്പോ അതുല എന്തോ പറയാൻ വന്നു, അതൊന്ന് പറയണം. ഞാൻ വീട്ടിലാണെങ്കിൽ എന്റെ അമ്മമ്മയ്ക്കും അച്ഛനും ഏറ്റവും ഈ ടി വിയില് ഇതെല്ലാം വരാൻ വലിയ ഇഷ്ടമാണ്. ഒരു സ്ഥലത്ത് പോയാലും എന്റെ ഏതെങ്കിലും ഒരു കുഞ്ഞു പരിപാടി ആയാലും അമ്മൂമ്മ എന്റെ കൂടെ വരും. കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും രാത്രി 9:00 കാണാനുള്ള പരിപാടിയാണ്. പിന്നെ അതുലിന് ക്ലാസ്സിലെ ഫ്രണ്ട്സ് എത്ര പേരുണ്ട്? 25 ഫ്രണ്ട്സ് ഉണ്ടോ? ഇതിൽ എത്ര പെൺകുട്ടികളുണ്ട്, എത്ര ആൺകുട്ടികളുണ്ട്? പെൺകുട്ടികൾ 6 ആണുങ്ങൾ എണ്ണി നോക്കിയില്ല ഇതുവരെ. അല്ല ഇത് ഇതിൽ ഈ പെൺകുട്ടികളൊക്കെ കോമഡി സ്റ്റാർസ് ഈ അമ്മമ്മ പറഞ്ഞ പോലെ എല്ലാവരും കാണത്തില്ലേ 9:00? അപ്പൊ പെൺകുട്ടികളൊക്കെ അതുലിന് ആ ടി വി കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കോ? കെട്ടിയൊന്നും പിടിക്കൂല. ഭയങ്കര സങ്കടം എടുത്താലേ, കെട്ടിയൊന്നും പിടിക്കില്ല. ഈ അമ്മമ്മ ഇന്ന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അമ്മമ്മ എന്താ വിളിക്കുന്നത്? അമ്മമ്മയുടെ പേരെന്താ? അംബികാദേവി. ആ അംബികാദേവി അമ്മമ്മ ഇങ് വന്നോ? വന്നോ? അതുലില് ഇങ്ങനെ ഒരു ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു കലാകാരൻ ഉണ്ട്. നമ്മക്ക് എപ്പോഴാ തോന്നിയത്? 6 തൊട്ട് ചേച്ചി കളിക്കും, ഡാൻസ് കളിക്കും. അപ്പോഴെല്ലാം സ്റ്റേജിൽ കയറി കൂടെ കളിക്കുമായിരുന്നു. അമ്മാങ്കോവിലാണ്, അവിടെയാണ് ആദ്യം കളിച്ചത്. 6 ഉള്ളപ്പോ. അല്ല നീ അതിന് കരയുന്ന എന്തിനാണ്? അതിട്ട് ഇതൊന്നും അടിക്കണം, അത് നല്ല കാര്യമല്ലേ. അമ്മ നീ എന്താ മൊത്തത്തിൽ ഒരു നാണം അമ്മ വരുമെന്ന് പ്രതീക്ഷിക്കണതാണ്. എന്തായാലും അമ്മൂമ്മ അമ്മൂമ്മ ഇതുപോലെ തന്നെ അമ്മൂമ്മ എല്ലാ നാട്ടിലും പറയണം കേട്ടോ കോമഡി സ്റ്റാർസിന്റെ കാര്യം. മിടുക്കനാണ് രണ്ടുപേരും. അതെ, ഓക്കെ. നമ്മൾ പിന്നെ ഇവിടെ ഏഷ്യാനെറ്റ് പ്ലസിന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ്, കോമഡി സ്റ്റാർസിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. എന്തായാലും താങ്ക് യു സോ മച്ച് സോ. നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ ചേച്ചി ഒന്ന് മാർക്സ് ചോദിച്ചോട്ടെ? ഓക്കെ ഓക്കെ ഓക്കെ. ടീം 4 ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ രാജ് ചേട്ടാ, ഓൺ 30. 30 28. ഇന്നത്തെ കള്ളനും പോലീസും എന്ന റൗണ്ടിൽ ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94/100. സൂപ്പർ. ഇവിടെ നിന്നൊരു ചെറിയൊരു പോപ്പുലർ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നാഷണൽ അവാർഡ് വരെ നേടിയ പാഠം എന്നൊരു വിലാപം പോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ ഇർഷാദിക്കാനെ കണ്ടിട്ടുണ്ട്. ഒത്തിരി വേറെ കൊമേഴ്ഷ്യൽ പ്രോജക്ട്സിൻ്റെയും പാർട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ റിമി ഇന്ന് ഇത്രയും സുന്ദരിയായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു സോങ്ങിന് വേണ്ടി മാത്രം, വേറെ ഒന്നുമില്ല, ആക്ഷനും കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മറ്റേ പൈങ്കിളി പ്രേമം അല്ല. നിങ്ങൾ കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവുമാണ്, ഓക്കെ. ആ ഒരു പ്രേമമാണ്. നിങ്ങൾക്ക് 2 2 ഒരു അച്ഛനും അമ്മയും, ഫാമിലി വൈസ് ഒരു ഒരു സ്നേഹ സൗഹൃദമില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു എലമെൻറ്റ്. അപ്പോൾ എന്തായാലും 94 നേടി ടീം ബോയ്സ് അല്ല ടീം 4 നിങ്ങൾക്ക് വലിയൊരു സല്യൂട്ട്. താങ്ക് യു സോ മച്ച്. ഔട്ട് പ്ലീസ്. സോ നമ്മുടെ എനാക്ട്മെൻറ്റിന് വേണ്ടിയിട്ട് മക്കൾ രണ്ടുപേരും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇന്നത്തെ ഈ അച്ഛനെയും അമ്മേനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇർഷാദിക്കേനെ റിമീനെയും കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ്.
അമ്മയും ഈ രണ്ട് മക്കളും സ്റ്റൈലായിട്ട് നല്ല ഡ്രസ്സായിട്ട് തന്നെ ഒന്ന് നടന്നു പോയി നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാവുന്നതാണ്. ഓക്കെ, റെഡി, 1, 2, 3, ഗോ. ഇവിടെ ഇതാ സീസൺ 1-ലെയും 2-ലെയും കണ്ടെസ്റ്റൻസും മിനി സ്ക്രീനിലെ താരങ്ങളും ഒരു സ്പെഷ്യൽ പെർഫോമൻസിനുമായിട്ട് ഒന്നിക്കാൻ പോവുകയാണ്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സിനിമ നടനായിരുന്നു ഞാൻ, ഓർത്ത് ഈ ഓണത്തിന് ഇറങ്ങുന്ന തുമ്പിയായിരിക്കും. എനിക്കൊരു പെങ്ങായിട്ട് പ്രേമ. ദേശങ്ങൾ ജന്മങ്ങൾ ദേശം മാറാൻ നിമിഷങ്ങൾ അറിയാതാടുകയാണ് ഈ ജീവിത വേഷം. എന്റെ പെണ്ണിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനേ ഇവിടുത്തെ ഏത് മെഷീനാ ഉപയോഗിക്കേണ്ടത്? പെട്ടെന്ന് ഇമ്പ്രസ്. പ്രേമിക്കുന്ന പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യാനുള്ള ഒരു മെഷീൻ ATM മെഷീൻ, അതേ ഉള്ളൂ. എനിക്ക് ATM അത് കാശ് വല്ല കിടപ്പുണ്ടോ? ഇല്ല. നാളത്തെ നീ ആരാ? നാളത്തെ മിസ്റ്റർ ഇന്ത്യ നീ. ആ മുഖം കൂടെ ഒന്നും മാറ്റിയല്ല. രണ്ടാം സമ്മാനം കരിക്കിനേത് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. കോമിക് മൊമെന്റ്സും എലമെന്റ്സും ഫ്ലേവേഴ്സും ഒക്കെ ആയിട്ട് കോമഡി സ്റ്റാർസിന്റെ സീസൺ 1-ന്റെയും സീസൺ 2-ന്റെയും പ്രിയ താരങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. എങ്ങോട്ട് പോവാ? നീ വന്നട, ഇറങ്ങി ഓടി ഓടി ഓടിവാ. ദൈവന്റെ വയറല്ലെന്ന് താങ്ങിക്കേ. അതിന് അങ്ങോട്ടാണ് സംശയം. നമ്മൾ ജിംനേഷ്യമാണോ നടത്തണേ? അതോ കൊതുക് വളർത്തൽ കേന്ദ്രമാണ്? എന്തു നീ അങ്ങനെ അവരെ കളിയാക്കൊന്നും ചെയ്യല്ലേ? വന്നാൽ അത് വെക്ക്, പിന്നെ നീ അങ്ങനെ അവരെ കളിയാക്കൊന്നും ചെയ്യും. എടാ, ഒരു മനുഷ്യൻ നമ്മളെ തളത്തരുത്. നിനക്ക് അറിയാവോ, ഇവനൊക്കെ നാളത്തെ മിസ്റ്റർ ഇന്ത്യ ആണ്, മിസ്റ്റർ കേരളമാണ്, മിസ്റ്റർ കോട്ടയമാണ്, എറണാകുളമാണ്. ഇതൊക്കെ അറിയോ നിനക്ക്? ഇതിനകത്തൊക്കെ എന്നും മസില വന്നിട്ട് മിസ്റ്റർ ഇന്ത്യ വേണം. എനിക്ക് ഈ മസിൽ ഇവിടെയൊക്കെ കേറുന്നുണ്ട്. ആ ശരിയാ കേട്ടോ, പക്ഷേ ഇവിടെ കേറുന്നില്ല. ഇതെന്നെ സംഭവം അറിയോ? പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് പെണ്ണും പിള്ളയോട് പറയണം, കുനിച്ചു നിർത്തി ഇടിക്കാൻ നേരത്ത് ഒരു സൈഡിൽ മാത്രമേ ഇടിക്കല്ല, അപ്പുറത്തെ സൈഡിൽ കൂടെ ഇരിക്കണം. എനിക്ക് ബാലൻസ് തെറ്റി. ആ മക്കൾ ചെയ്, ആ വർക്ക്ഔട്ട് ചെയ്. നാളത്തെ നീ ആരാ? നാളത്തെ മിസ്റ്റർ ഇന്ത്യ നീ. ആ മുഖം കൂടെ ഒന്നും മാറ്റിയല്ല. എവിടെ പോന്നു? എവിടെ പോന്നു? ഐസക്കാരം പോകുന്നാലും പോകണം. നന്നായിട്ട് ഇമ്പ്രസ് ചെയ്ത് എന്നാലേ നമുക്ക് ബോഡി വർക്കൗട്ട് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എൻ്റെ ഒക്കെ മസിൽ കണ്ടില്ലേ? അതിവിടെ പോട്ടെ ചെയ്. ആ അങ്ങനെ ചെയ്, അല്ലോ കേട്ട് കേട്ട് വിട്, അങ്ങനെ വിടാ, അങ്ങനെ വിടാ, അങ്ങനെ വിട്. അയ്യോ, ആശാനെ സിനിമ കാണാൻ വരുന്നു. സിനിമ എല്ലാരും ആലോചിച്ചോ. അറിയാ സിനിമ കാണാൻ പുള്ളി കൊണ്ട് വരുന്നുണ്ട് പറഞ്ഞു. ഇതാണ് സിനിമ കാണാൻ? സിനിമ നടനായിരുന്നു ഞാൻ. ഓർത്ത് ഈ ഓണത്തിന് ഇറങ്ങുന്ന തുമ്പിയായിരിക്കും സിനിമ നടന്ന്. എന്താണോ ഇങ്ങോട്ട് വന്നേത്? മാഷെ ഒന്ന് സഹായിക്കണം. എന്താ കാര്യണ്ട്? ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയി. ഓ, നന്നായി, നല്ല കാര്യമാണ്. അപ്പൊ സിനിമ നടന്ന് ആകണമെന്ന് ഭയങ്കര മോഹം ഉണ്ടായിരുന്നു. സിനിമയിൽ ഓഡീഷനിൽ ചെന്നപ്പോഴത്തേക്ക് അപ്പൊ അവര് പറയുന്നത് സിക്സ് പാക്കറ്റ് വേണോ? സിക്സ് പാക്കറ്റ്
അല്ല അവര് പറഞ്ഞ സിസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ ദൈവമേ മാഷെ, എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കട്ടെ മാഷെ, ഉണ്ട് താ മാഷെ. അയ്യോ എന്റെ ദൈവമേ, എന്ന് പറഞ്ഞാൽ തിന്നുന്ന സാധനം അല്ലത്. പിന്നെ അത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഞരമ്പേൽ എങ്ങനെയാ മസിൽ വരുന്നത് എനിക്ക് അറിയാൻ മേലാഞ്ഞു. എന്റെ മാഷെ, എങ്ങനെയെങ്കിലും എനിക്ക് സിക്സ് പാക്കറ്റ് ഉണ്ടാക്കി താ മാഷെ. ഒരു കാര്യം ചെയ്യും, നീ അതൊന്നും എടുക്ക. എന്റെ അവസാനത്തെ ഒരു ഐറ്റം ഉണ്ട്. എന്നാ ഒടിയൻ ഒടിയൻ അതങ്ങോട്ട് കാണിക്കാൻ നേരത്തെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ രോമം ഇങ്ങനെ ഇങ്ങനെ കേറുമില്ലേ? ആണോ? ഞാൻ കാണിച്ചു തരാം. ആ ഇതിനകത്ത് രോമമൊക്കെ ഉണ്ടായിരുന്നു. ആ കാണിക്കാം. അത് ഇതൊന്നും എടുത്ത് പൊക്കാവോ ഒടിയൻ? ഇതൊന്നും എടുത്ത് പൊക്കാം. എന്നാലേ ഞങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതായത് നിങ്ങൾക്ക് ഒടിയൻ ചെയ്യണമെന്നുണ്ടെ ഒരു സാധനം വേണമല്ലോ. അതെടുത്ത് പൊക്ക, പതുക്കെ 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 പൊക്കണേ. ഇപ്പോഴാണ് നീ കറക്റ്റ് ഒടിയനായി ഇറങ്ങിപ്പോ ഒടിയൻ. നിനക്ക് ഭാവിയുണ്ട് കേട്ടോ, നീ ഒരു മനുഷ്യനോട് മിണ്ടാതെ ആളിരുന്ന് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് വേണ്ടത്. ജിമ്മിന്റെ ആളാരാ? അതിന്റെ ആള് ഞാനാ. സാറാണോ? അതെ അതെ സാറേ. എനിക്ക് പെട്ടെന്ന് കുറച്ച് മസിൽ വരണം. അതല്ല, ഞാനൊരു പെണ്ണിനെ പ്രേമിച്ച് 4 വർഷം പ്രേമിച്ച് അവളുടെ ആങ്ങള ഭയങ്കര മസിലാവന്. അവൻ ബസ്സിൽ വെച്ച് എന്നെ തല്ലി. എനിക്ക് തല്ലി. അങ്ങനെ വിടാൻ പറ്റുമല്ലോ. എന്റെ കുച്ചിന് മസിൽ വെച്ചാൽ നീ ഇവിടുന്ന് പോയാ മതി. നീ എന്നാ സാധനം എടുത്ത്, ടെമ്പിൾ എടുത്ത്, ഞാൻ പറഞ്ഞു എടുക്ക. ശിക്ഷ പറഞ്ഞു കൊടുക്കാം, അവന് ചെയ്യിപ്പിക്കാം. അവനെ കൊണ്ട് എടുക്ക്, കുറഞ്ഞെടുക്ക. ഇതാണ് ആ എടുക്ക. ആ എന്നിട്ട് ഇങ്ങനെ 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 അട്ടക്കടക്ക അട്ടക്കടക്ക അടിക്കാ. ഇത് ജിംനേഷ്യമാണ്. എന്റെ അടി കണ്ടാ തോന്നില്ല നിനക്ക് ജിമ്മിനോട് എന്തോട്ട് ദേഷ്യമുള്ള പോലെ. അങ്ങനെ സംഭവമായിരിക്കും. എന്താ മോനെ? ഞാൻ ജിമ്മില്. ജിമ്മിൽ ജിമ്മില് ജിമ്മിൽ വന്നാണോ? എന്താല്ലേ, നമ്മുടെ ജിമ്മ് വണ്ടമാനൊക്കെ വ്യാപിച്ചിരിക്കുകയാണല്ലേ. എല്ലാം മനുഷ്യരിലേക്ക് എത്തിയിട്ട് ഓരോരുത്തരായിട്ട് വരുന്നു. ഞാൻ ഇതിലെ എപ്പോഴും പോവായിരുന്നു. ആ ശരി, ഇതിലെ എപ്പോഴും പോയിട്ട് നീ ഇന്നാണോ ഈ ജിമ്മിലോട്ട് കയറി വരുന്നത്? എനിക്ക് ചമ്മലായിരുന്നു. ജിമ്മിൽ വരാൻ അവന് ഭയങ്കര ചമ്മലായിരുന്നു. ജിമ്മിൽ വന്നപ്പോ ഗിഫ്റ്റും കൊണ്ടുവന്നിട്ട്. എന്താ വന്നേ കാര്യം? ജിമ്മിൽ ഞാൻ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അതായത് ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ ചിരിക്കോ? ഇല്ല, നിങ്ങൾ ചിരിക്കും. പിന്നെ ഇല്ലേ, എനിക്കൊരു പെണ്ണുമായിട്ട് പ്രേമ. ഞങ്ങള് ഫേസ്ബുക്ക് വഴിയായിരുന്നു പ്രണയിച്ചത്. ഞങ്ങള് ഭയങ്കര ചാറ്റിംഗ് ആയിരുന്നു. അത്ര 2 മണിക്ക് 3 മണിക്കൊക്കെ ഭയങ്കര ചാറ്റിംഗ്. ഉറക്കമില്ല ചാറ്റിംഗ്. അപ്പൊ അവസാനമായിട്ട് അവള് ഒരു ചോദ്യം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടു, എന്നെ നേരിട്ട് കാണണമെന്ന്. ഞാൻ ഇതുവരെ 2 വർഷമായിട്ട് ചാറ്റിംഗ് മാത്രമേ ഉള്ളായിരുന്നു. അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഹൃതിക് റോഷന്റെ. ഹൃതിക് റോഷന്റെ പടവ് ഇട്ടോണ്ട് വന്ന് നിളഞ്ഞ് നിക്കുന്നത്. നിന്റെ വിഷയം എന്നാ നിക്കുന്ന, നിനക്ക് ആ പെണ്ണിനെ വേണം. എന്റെ ഈ വയറൊക്കെ ഒന്ന് കുറച്ച് ആദ്യമായിട്ട് നമുക്ക് വിങ്സ് ചാടി. അവരിങ്ങനെ കണ്ടോ, ഇവിടെ അതുപോലെ ചാടിച്ച് നോക്കട്ടെ. വിങ്സ് ചാടിക്കാനാ പറഞ്ഞ, അല്ല നിന്റെ വയറിങ്ങോട്ട് എടുത്തിട്ടാണല്ല പറഞ്ഞത്. അല്ലേ, വിങ്സ് ഉണ്ട് നോക്കി. പിന്നെ ഈ കൈയുടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചേ.
സത്യമായിട്ടും എന്തോ അപ്പാണ് ഈ അമ്പലപ്പറമ്പിൽ ബലൂൺ വീർപ്പിക്കുന്ന പരിപാടിയാണ്. എവിടെ തൊട്ടാലും ഇതിങ്ങനെ കടന്ന് ചാടുവാണെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല, എന്ത് പിടിച്ചാലും ഇവിടെ ചാടി വരും. ഞാനെന്ത് ഇതെനിക്ക് നന്നാക്കാൻ അറിയാൻ മേല. അല്ല എല്ലാരോടും പറഞ്ഞപ്പോ പറഞ്ഞ കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏത് ഗൈനക്കോളജിസ്റ്റിനെ കാണണം? ഗൈനക്കോളജിസ്റ്റിനോ? എന്റെ ദൈവം. അല്ല നിന്റെ ഈ നിപ്പ് കാണുവാണെന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം. ഇത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. എന്നിട്ട് കീറിയിട്ട് ഇതിനകത്ത് ആ കുടം എടുത്ത് കളയണം. വട്ട് പിടിച്ചവനെ നേരം വിളിക്കാൻ നേരത്തെ ചുമ്മാ എടുത്ത് എഴുന്നേറ്റ് നടക്കടാ നടക്ക് പോ. എനിക്കൊന്ന് വെയിറ്റ് നോക്കണമെന്നാണ്. ഒന്ന് മോനെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കഴുകിയിട്ടുള്ളൂ, എനിക്ക് പറ്റുമല്ലേ ഇത്. പോ, ഇറങ്ങിപ്പോ, വെയിറ്റ് നോക്കാൻ വേണ്ടിട്ട് വന്നേക്കുന്ന പോടാ. ആ നിങ്ങൾ ഞാൻ അടിച്ചിട്ട് മസിൽ വരുന്നില്ല. മസിൽ മസിൽ വരെ എനിക്ക് അവനെ ഇടിക്കണം. ഇതാ നീ സമാധാനപ്പെടാ, എനിക്ക് ഒരു ടൈം ഉണ്ട്. കുറച്ച് നേരം നീ വൈറ്റ് എടുക്കും, നിനക്ക് എന്നെ കൊണ്ട് പറ്റുമോ? ഇത് എടുക്കും, എന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ നീ കുറച്ച് നേരം കൂടെ സാധനം ഒന്നും ചെയ്തോണ്ടിരിക്കുക. വെടിയും പോട്ട് ചെയ്യ്. അവന് ഇടിക്കാൻ പറ്റുമോ? അന്നേരം ഇടിക്കാൻ പറ്റുമോ? ഓനെ ചെയ്യേട്ടി. ഓക്കെ, അവർ പോലെ നമസ്കാരം. നമസ്കാരം, നമസ്കാരം. പറയൂ. ഇതെന്റെ മകനാണ്. കണ്ടാ തോന്നില്ല കേട്ടോ. അല്ല, എന്താ സംഭവം അറിയാമോ? പി എസ് സി എഴുതിയായിരുന്നു. പി എസ് സി പി എസ് സി പോലീസ് ഇൻട്രസ്റ്റ് എഴുതിയായിരുന്നു. ഓക്കെ ഓക്കെ. അങ്ങനെ ലിസ്റ്റിൽ പേരുണ്ട്. ഇനി ഫിസിക്കൽ ഉണ്ട്, അതിന് വേണ്ടിയിട്ടായിരുന്നു. ഹാർട്ടൊക്കെ ഉള്ള കൊച്ചനാണോ അവൻ? അതുകൊണ്ടുണ്ട്. ആണോ? ഇതിനകത്തൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു. നമുക്ക് ഇതിനകത്ത് റെഡിയാക്കുന്ന കേസുള്ളൂ. ഈ സാധനമൊക്കെ രണ്ടു ദിവസം കൊണ്ട് പൊക്കി കഴിയാൻ നേരത്ത് സെറ്റ് ചെയ്യാനാണ്. പിന്നെ വേറൊരു കാര്യം, ഇവൻ ആയതുകൊണ്ട് ഞാൻ പറയുക, ഒരു 1500 രൂപയുടെ മുദ്രപത്രത്തിൽ എനിക്കൊരു സമ്മതപത്രം എഴുതിത്തരണം. അതെന്തിന്? എടാ, ഇവൻ ഇതൊക്കെ എടുത്ത് ഇവിടെ കിടന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ഞാൻ സമാധാനം പറയണോ? എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. എങ്ങനെയും പോലീസ് എടുക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. പോലീസ് എടുക്കണം അല്ലേ ഇവനെ? പോലീസ് എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ വൈകിട്ട് 9:30 ആകുന്നത് ഈ ജിം അടയ്ക്കും. ആ സമയത്ത് ഇവനോട് വന്ന് ആ പൂട്ട് തല്ലി പൊളിച്ചേക്ക് ഇവിടെ ഉള്ള സാധനം മുഴുവൻ എടുത്തോണ്ട് പോകാൻ. അങ്ങനെ ഇവനെ പോലീസിലെടുക്കാൻ യാതൊരു മാർഗമുള്ളൂ. അച്ഛൻ പറഞ്ഞത് പോലീസിലാക്കണോന്ന്. ഒറ്റ വഴിയുള്ളു, നേരെ വീട്ടിൽ ചേട്ടി. പ്ലാവ് ഉണ്ടോ? പ്ലാവ് ഉണ്ട്. ഈ പ്ലാവിന്റെ മുറ്റത്തോട്ട് ഇവൻ രാവിലെ ഇറക്കി വിടണം, ഒരു ഉച്ച 2-3 ഈർക്കിളിയായിട്ട്. എന്നിട്ട് ഈ പ്ലാവിലെ പഴുത്ത പ്ലാവിലെ കിടക്കാൻ നേരത്തെ അതെല്ലാം കൂടെ ഇങ്ങനെ കോർത്തിട്ട് വലിയൊരു തൊപ്പി വേണം. തൊപ്പി വെച്ചേച്ചി അടുപ്പ് ചെയ്യുമ്പോൾ കുടലുണ്ട്, അതും കൈപ്പിടിച്ചോണ്ട് ഇങ്ങനെ നടത്തണം. ഞങ്ങളുടെ അവിടുത്തെ പോലീസുകാരനാണേ, ഞങ്ങളുടെ അവിടുത്തെ പോലീസുകാരനാണേ എന്നും പറഞ്ഞു ആക്കിയതാ. ഞാൻ ആക്കാൻ പറഞ്ഞു. അക്കനല്ലേ എന്നോട് പറഞ്ഞത് പോലീസ് ആക്കണമെന്നല്ലേ പറഞ്ഞത്? അയ്യോ, ഇവനെയൊക്കെ ഞാൻ എങ്ങനെ പോലീസ് ആക്കാനാണ്? എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ജിമ്മിന്റെ പേര് അതാണ്, സൂപ്പർ പേരാണ് അടാർ ജിം. സാധാരണല്ലേ ഇതിന്റെ പേര് അടാർ ജിം എന്നല്ല, പിന്നെ അടൂറിന്റെ ജിം എന്നായിരുന്നു. പെയിന്റിങ് പണിക്ക് ഒന്നാമാർ അതെല്ലാം കൂടെ മായ്ക്ക് ഒരു അക്ഷരം അങ്ങ് മായ്ച്ചു കഴിഞ്ഞു, പിന്നെ അടാർ ജിം എന്നായി. പിന്നെ കേൾക്കുമ്പോ ഒരു രസം അടാർ ജിം, പിന്നെ ഞാൻ ആ പേരോട്ട് മായ്ക്കാനും പോയില്ല. അതാണ് വേറെ കാര്യം. നമ്മളെ ജിമ്മിലൊക്കെ വരുമ്പോഴേ ഇംഗ്ലീഷ് പാട്ട് മാത്രമേ ഇടുള്ളൂ. അതിന് വെറൈറ്റി അല്ലേ നമുക്ക്? അതെന്താ മലയാളം പാട്ട് കാണിച്ചു തരാം. മലയാളം പാട്ടിട്ടാൽ അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ശിഷ്യൻ ആ ടെമ്പിൾ പഠിച്ചിട്ട് കമാൻ ഇവിടെ വരും, ഒരു മലയാളം പാട്ടിടും. ദേശങ്ങൾ ജന്മങ്ങൾ ദേശം മാറാൻ നിമിഷങ്ങൾ നാമറിയാതാടുകയാണി ജീവിത വേഷം. കണ്ണീരിന്നൊരു വേഷം സന്തോഷം പുതുവേഷം നിഴനാടകമാകുകയല്ലോ ജീവിതമാകെ. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ ാണ് മലയാളം പാട്ട് ജിമ്മിലിടാത്തത്. നേരെ മറിച്ചൊരു ഇംഗ്ലീഷ് പാട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ജിമ്മിലിടുന്നതെന്ന് അറിയാമോ? ഇംഗ്ലീഷ് പാട്ടിടൂ. ഇതാണ് ഇംഗ്ലീഷ് പാട്ട് ടക്ക ടക്ക എന്ന് പറഞ്ഞ നിമിഷ കണ്ടു തുറക്കുന്ന നേരം കൊണ്ട് നമ്മൾ മസിലി. അപ്പൊ എന്റെ മോനെ, നിങ്ങളുടെ മോനെ ഞാൻ ഇവിടെ ജിമ്മിൽ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ജിമ്മിൽ എടുത്തോ? ഒരു കുഴപ്പമില്ല, ഇവനെ കൊണ്ട് ഞാൻ പോലീസ് ടെസ്റ്റ് എഴുതിപ്പിച്ചിട്ട് അവസാനിക്കത്തുള്ളൂ. ഞാൻ ജിമ്മാട്ടോ, ഒരു കുഴപ്പമില്ല. എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. എന്താ പ്രശ്നം? എന്റെ പെണ്ണിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാനേ ഇവിടുത്തെ ഏത് മെഷീനാണ് ഉപയോഗിക്കേണ്ടത്? പെട്ടെന്ന് ഇംപ്രസ് ചെയ്യാം. പ്രേമിക്കുന്ന പെണ്ണിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു മെഷീൻ ATM മെഷീൻ, അതേ ഉള്ളൂ. എനിക്ക് ATM അത് കാശ് വല്ല കിടപ്പുണ്ടോ? ഇല്ല കാശ്. ഇല്ല കാശില്ലേ? ഇല്ല. പിന്നെ ആരെ ഇമ്പ്രസ് ചെയ്യാനാ ഇതെടുത്തിട്ട് ഈ പൊക്കിക്കാണ്ടിരിക്കുന്നത്? കാര്യമില്ലാതെ വന്ന് നിൽക്കുന്നു. അല്ല ഇതൊക്കെ പറഞ്ഞാൽ നീ ആ പ്രേമിച്ച പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കയ്യിലുണ്ടോ? ഫോട്ടോ ഉണ്ട് സാറേ, കാണിച്ചു നോക്കട്ടെ. ഫോട്ടോ ഉണ്ട്.
നല്ല സുന്ദരി പെണ്ണാണല്ലോടാ. അടിപൊളി പെണ്ണ. പിന്നെ നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഊട്ടി, കൊടൈക്കനാല്, തേക്കടി, കോവളം, ഇവിടൊക്കെ പോയിട്ടുണ്ട്. കന്യാകുമാരി. എന്നിട്ടാണ് ഇത്ര ഒരു നല്ലൊരു പെങ്ങൊച്ചിന്റെ ആങ്ങളെ നിന്നെ തല്ലിയാൻ കൂടെ ചെയ്തു ജിമ്മൻ. അവനെ ഇരിക്കണം, അവനെ തിരിച്ചിരിക്കണം. ഇരിക്കണം. അപ്പൊ നമുക്ക് ഇത് ചെയ്താ പോരാ. ഇവിടെ അത് കണ്ടോ സുന്ദരിയോ നോക്കിയാ. അയ്യോ പിടിച്ചത് പിടിച്ചത് നോക്കിയേ. പക്ഷെ നീ അതെടുത്താ നിനക്ക് ജിമ്മ് പെട്ടെന്നാവൂല. അപ്പൊ നീ ഇവിടുന്ന് രണ്ട് പുഷപ്പ് പഠിക്കണം. പുഷപ്പ് പഠിച്ചതിന് ശേഷം ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കാണിച്ച് നോക്കട്ടെ. ആദ്യം പുഷപ്പ് പഠിക്കും, രണ്ടെണ്ണം എടുക്കാവല്ലേ. ആ ഒന്ന് രണ്ട് ഇനി ചടിയത് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ഇനി മേലെ കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ണടച്ച് കുറച്ച് നേരം നിൽക്കും. അപ്പൊ എന്തെന്നോ ഇരിക്കുന്നോ? നീ ഒരു കാര്യം മനസ്സിലാക്കണം, ആ സുന്ദരിയായ പെണ്ണിന് നല്ല ജിമ്മായിട്ടുള്ള ഒരാംഗളം മാത്രമല്ല ഉള്ളത്, സ്വന്തമായിട്ട് ജിംനേഷ്യം നടന്ന ഒരു തന്ത്രി കൂടെ ഉണ്ടെന്ന് ഓർത്തോളാ. അപ്പൊ സാറ് ഗിരിജയടാ ഡാഡി. അപ്പൊ സാറാണ ഈ ഡാഡി ഗിരിജ? ഞാൻ ഡാഡി ഗിരിജയല്ലടാ, ഞാൻ പുലിപുരികളാ, പുലിപുരികൾ. ഇതോടുകൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിംഗ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ്. ഓ നീ എന്തെടുക്കുന്ന അവിടെ? ഞാൻ ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബാബു അവിടെ ഉണ്ടോ? ഇല്ല. പിന്നെന്താ നിനക്ക് ഇത്ര ഇളക്കം? ഓ ഞാൻ സാമ്പാർ ഇളക്കിക്കൊണ്ടിരിക്കുവാന്ന്. നീ പോലീസ് സ്റ്റേഷനിലേ പോ. അതെ. നീ എന്തായാലും പോകുമ്പോഴത്തേക്ക് അവള് വിധവയാവുമല്ലോ, 10 ലക്ഷം രൂപ ഇവിടെ ജോലിയും കിട്ടും. ബാബുവിനൊരു ചെറിയ അബദ്ധം പറ്റി. ഏറ്റവും വലിയ കഴിവ് മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൃത്തം അറിഞ്ഞുകൂടാത്തവനെ കൊണ്ട് മനോഹരമായിട്ട് നൃത്തം ജയിപ്പിക്കും. കടവന്ത്രയിൽ ഉഷ ബസ് ഓടിക്കുന്ന മധു? അതെ, ഞാൻ തന്നെയാ.